ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. മിച്ചസ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചായക്കടകളിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള പരിപ്പുവട ഞാൻ തയ്യാറാക്കാൻ പോണത്. അപ്പോൾ വടപ്പരിപ്പ് കണ്ടല്ല ഇത് തയ്യാറാക്കുന്നത്, സാമ്പാർ പരിപ്പ് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ പരിപ്പുവട തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് സാമ്പാർ പരിപ്പ് 2 മണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ശേഷം വെള്ളം സ്ട്രെയിൻ ചെയ്യാൻ വെച്ചതാണിത്. ഇനി ഇതൊന്ന് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ വെള്ളം നയിക്കണ്ട, ജസ്റ്റ് ഇത് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ അരച്ചെടുക്കുന്നില്ല, ഒരു പിടി അവിടെ മാറ്റി വെക്കുന്നുണ്ട്. അത് ഇടയ്ക്ക് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പരിപ്പുവടയിൽ ഉണ്ടാവുമല്ലോ ഇടയ്ക്ക് കടിക്കാൻ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ളത് അരച്ചെടുക്കുക. അപ്പോൾ ഇത് അരച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കൈ വെച്ചിട്ടൊന്ന് ഉരുട്ടി നോക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ ബോൾസാക്കി കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ എരിവിനായിട്ടുള്ള പച്ചമുളക്, ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1 സ്പൂണ് പെരിഞ്ചീരകം കൂടി ഇട്ടിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഈ പരിപ്പിലോട്ട് ഞാൻ 1 സവാള ചെറുതായി അരിഞ്ഞതിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ പരിപ്പിനെയും സവാളയുടെയും ഒക്കെ ക്വാണ്ടിറ്റി നമുക്ക് കൂട്ടാം. പിന്നെ കുറച്ച് കറിവേപ്പില, നേരത്തെ അരച്ചെടുത്ത അരപ്പ്, ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ അരപ്പ് ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ മാറ്റി വെച്ച പരിപ്പും കൂടിയും ചേർത്തിട്ടുണ്ടായിരുന്നു ഇതിലെ. അത് ഞാൻ കാണിക്കാൻ വിട്ടതാണ്, നിങ്ങൾ അതും കൂടിയും ചേർത്തെടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ടെടുക്കാം. 2 സ്പൂണ് കായപ്പൊടി ചേർത്തെടുക്കുക. ഇത് ചെറിയ സ്പൂണായതുകൊണ്ടാണ് 2 സ്പൂൺ എടുത്തിട്ടുള്ളത്, വലിയ സ്പൂണാണെങ്കിൽ 1 സ്പൂൺ മതിയാവും. അപ്പം അതും കൂടിയും ചേർത്തിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതിനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. ആ നമ്മൾ പരിപ്പുവടയാണല്ലോ തയ്യാറാക്കുന്നത്, അപ്പോൾ പരിപ്പുവട ഷേപ്പ് നിങ്ങൾക്കറിയാലോ, ആ ഷേപ്പിലാക്കിയിട്ടെടുക്കാം. ഇനി ഇത് ചൂടായ എണ്ണയിലോട്ട് ഇട്ടെടുക്കാം. അപ്പോൾ ഇത് തിരിച്ച് മറിച്ച് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ കൊടി മാറ്റാം. ഇതാ പരിപ്പുവട ഇവിടെ തയ്യാറായിട്ടില്ലേ. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പരിപ്പുവടയുടെ അതേ ടേസ്റ്റിൽ തന്നെ വീട്ടിൽ സാമ്പാർ പരിപ്പ് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വൈകുന്നേരങ്ങളിൽ ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണിത്. ചൂടോടുകൂടി തന്നെ കഴിക്കുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ചൂടുള്ള കട്ടൻ ചായയോടൊപ്പം ചൂടുള്ള പരിപ്പുവട ടൊമാറ്റോ സോസിലൊക്കെ നമുക്ക് കഴിച്ചാലുണ്ടല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തയ്യാ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പോയി വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.